Namaskaram, ellavarkkum innathe class ilekku swagatham. Innathe class il nammal padikkunnathu triplex DNA kurichum Hochstein base pairing ne kurichum okkeyana. Triplex DNA enna peril thanne namukkarayam aa DNA il moonu strandukal undavanulla sadhyathayundu. Namukkarayam nammude sadharana DNA ennu parayunnathu allengil B form il kaanapadunna DNA adu double stranded aanu. Aa double stranded DNA you can see here ivide alle blue ribbon like structure ഇങ്ങനെ പോകുന്നത് കാണാം എന്നാൽ അതിനിടയിലൂടെ ഒരു red ribbon like structure പാസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു അത് മൂന്നാമത്തെ ഒരു സ്ട്രാൻഡ് ആണ് അപ്പോൾ ഈ B form DNA ടെ അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ DNA ടെ മേജർ ഗ്രൂവിന്റെ പൊസിഷനിലേക്ക് ചില ബേസ് പെയറുകളുടെ ബേസ് പെയറിംഗ് അല്ലെങ്കിൽ നോർമൽ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗിന് പകരമായി മറ്റൊരു തരത്തിലൊരു പെയറിംഗ് വരുന്ന സമയത്ത് മൂന്നാമത്തെ ഒരു സ്ട്രാൻഡിനെ ഒക്കിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഒരു ഭാഗത്തെ നമുക്ക് പറയാം അതൊരു ട്രിപ്ലക്സ് ഡി എൻ എ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്ലക്സ് ഡി എൻ എ ഫോം ചെയ്യുന്നത് സാധാരണ ഫിസിയോളജിക്കൽ പി എച്ചിൽ ബി ഫോമിലാണ് കാണാറുള്ളതെങ്കിലും ലോ പി എച്ച് വളരെ ലോ പി എച്ച് വരുന്ന ഒരു അവസ്ഥയിൽ ഇതുപോലെ ട്രിപ്ലക്സ് ഡി എൻ എയുടെ ഫോമേഷൻ നടക്കാറുണ്ട് ചില സർട്ടൈൻ സർക്കംസ്റ്റൻസിൽ അങ്ങനെ ലോ പി എച്ച് അല്ലെങ്കിൽ ഡൈവാലന്റ് കാറ്റയോൺസ് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ആ ബേസ് കമ്പോസിഷനുകളിലുള്ള വേരിയേഷൻ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആണ് പലപ്പോഴും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ആർണയിൽ നിന്നും ഒക്കെ പലതരത്തിൽ ഈ ട്രിപ്ലക്സ് ഫോമേഷൻ നടക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ട്രിപ്ലക്സ് ഫോമേഷനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് വിവരം നൽകുന്നത് 1957 ഫെലൻഫെൽഡും റിച്ചും ഓക്കെ ഫെലൻഫെൽഡ് ആൻഡ് റിച്ച് ദേ ഹാവ് ആക്ച്വലി ഡിസ്ക്രൈബ്ഡ് ദിസ് ട്രിപ്ലക്സ് ഡി എൻ എ ഇൻ 1957 ഓക്കെ അപ്പോൾ ഈ ട്രിപ്പിൾ ഹെലിക്കിൽ ഡി എൻ എ ഫോം ചെയ്യാനുള്ള കാരണമായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പെയറിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗ് എങ്ങനെയാണ് നോർമൽ ബി ഫോം ഡി എൻ എയിൽ നടക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും ഈ വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിൽ അഡിനിൻ ആൻഡ് തൈമിൻ പെയർ ചെയ്യുന്നത് എങ്ങനെയാണ് അഡിനിൻ ഒരു പ്യൂരിൻ റിങ്ങിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം അല്ല പ്യൂരിൻ ആണ് സിക്സ് അമിനോ പ്യൂരിൻ ആണ് നിങ്ങൾക്ക് അറിയാം അല്ലേ സിക്സ് അമിനോ പ്യൂരിൻ ആണ് സിക്സ് പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും സിക്സ് അമിനോ പ്യൂരിൻ ആണ് ആക്ച്വലി അഡിനിൻ അപ്പോൾ ഈ സിക്സ് അമിനോ പ്യൂരിൻ എന്ന് നമ്മൾ പറയുന്ന അഡിനിൻ്റെ അഡിനിൻ അതിൻ്റെ നയൻത്ത് പൊസിഷനിൽ എൻ നയൻത്ത് പൊസിഷനിൽ ആരുമായിട്ട് അറ്റാച്ചഡ് ആണ് ഷുഗറുമായിട്ട് അറ്റാച്ചഡ് ആണ് ആ ഷുഗർ എങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് എങ്ങനെയാണ് ആൻറ്റി ഫോർമേഷൻ അല്ലെങ്കിൽ ആൻറ്റി കൺഫർമേഷനിലാണ് ഇരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ മറ്റൊരു പിന്നെ ഈ അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനുമായിട്ടാണ് തൈമിൻ ഒരു പിരമിഡിനാണ് അത് തൈമിൻ ഒരു പിരമിഡിൻ എന്ന് പറയുമ്പോൾ ഫൈവ് മീഥൈൽ അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ഒരു ഫിഫ്ത്ത് പൊസിഷനിൽ ഒരു സി എച്ച് ത്രീയൊക്കെ ഉണ്ട് ഫൈവ് മീഥൈൽ ടു ഫോർ ഡയോക്സി സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും ഓരോ ഓക്സിജനും ആയിട്ടാണ് ആര് നിൽക്കുന്നത് നമ്മുടെ തൈമിൻ നിൽക്കുന്നത് തൈമിൻ്റെ പേര് നമുക്കറിയാം അല്ലേ ഫൈവ് മീഥൈൽ ടു ഫോർ ഡയോക്സി പിരമിഡിനാണ് ആക്ച്വലി തൈമിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സ്ട്രക്ചറല്ല ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബേസുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ പെയറിംഗ് മനസ്സിലാകൂ ഓക്കെ സോ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡിനിനെ മനസ്സിലായി അഡിനിനും അതുപോലെ തന്നെ തൈമിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതെ അഡിനിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നൈട്രജനും തൈമിൻ്റെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന നൈട്രജനും സോ എൻ വൺ ആൻഡ് എൻ ത്രീ തമ്മിലാണ് എന്തുണ്ടാവുന്നത് ഒരു ഹൈഡ്രജൻ അവയുടെ ഇടയിലാണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് സംഭവിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്ത് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജനും നമ്മുടെ തൈമിൻ്റെ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളും ഓക്കെ ഇവയുടെ ഇടയിലാണ് സെക്കൻഡ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ എഗെയിൻ വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗിൽ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക എൻ വൺ ആൻഡ് എൻ ത്രീ അഡിനിൻ ആൻഡ് തൈമിൻ്റെ എൻ വൺ ആൻഡ് എൻ ത്രീ ആൻഡ് സിക്സ്ത് പൊസിഷനിൽ വരുന്ന അമിനോ ഗ്രൂപ്പിൻ്റെയും ഫോർത്ത് പൊസിഷനിൽ വരുന്ന ഓക്സിജൻ്റെയും പിരമിഡിൻ്റെ ഫോർത്ത് പൊസിഷനിൽ വരുന്ന ഓക്സിജനും ഇവർ തമ്മിലാണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് സംഭവിക്കുന്നത് അവിടെ ഈ പറയുന്ന നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിനകത്ത് അഡിനിലും തൈമിനിലും ഷുഗർ ഫോർമേഷനിൽ പ്യൂരിൻ നിൽക്കുന്നത് ആൻറ്റി കൺഫർമേഷനിലും അതുപോലെ ഷുഗർ അറ്റാച്ച് ചെയ്യുന്നത് ആൻറ്റി കൺഫർമേഷനിലും പിരമിഡിനിലേക്ക് ഷുഗർ അറ്റാച്ച് ചെയ്യുന്നതും ആൻറ്റി കൺഫർമേഷനിലാണ് പിരമിഡിന് എന്തായാലും ആൻറ്റി കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ അതേസമയം പ്യൂരിൻ റിങ്ങിനാണെങ്കിൽ പ്യൂരിൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടിന് ആൻറ്റി കൺഫർമേഷനോ സിൻ കൺഫർമേഷനോ രണ്ടും വരാവുന്നതാണ് അല്ലേ ആൻറ്റി ഓർ സിൻ കൺഫർമേഷൻ വരാവുന്നതാണ് അത് ഓർമ്മയില്ലെങ്കിൽ ഓർക്കാൻ വേണ്ടി ഞാൻ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ സിൻ
Syn connection എന്ന് പറഞ്ഞാൽ ഇതാണ് പ്യൂരിൻ റിംഗിലേക്ക് ദിസ് ഈസ് എ പ്യൂരിൻ റിംഗ് അല്ലേ ഇതൊരു പ്യൂരിൻ റിംഗ് ആണ് പ്യൂരിൻ റിംഗിന്റെ 9th പൊസിഷനിലേക്ക് ഷുഗർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ സിൻ എന്ന് പറയാം അതേസമയം ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എങ്കിൽ നമുക്കതിനെ ആൻറ്റി അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലാണ് അത് വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് ആൻറ്റി കൺഫർമേഷനിലാണ് അപ്പോൾ പ്യൂരിൻ്റെ കേസിൽ സിന്നോ ആൻറ്റിയോ കൺഫർമേഷൻ വരാം പിരമിഡിന് ആൻറ്റി കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ വീണ്ടും അത് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് അഡിനിൻ ആൻഡ് തൈമിൻ്റെ ബേസ് പെയറിങ്ങിൽ പ്യൂരിൻ റിംഗിലേക്ക് വരുന്ന ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആൻറ്റി കൺഫർമേഷനിലാണ് അതുപോലെ പിരമിഡിനിലും ആൻറ്റി കൺഫർമേഷനിലാണ് ഉള്ളത് എന്നാൽ അതേ ബോണ്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രജൻ ബോണ്ടുകൾ ഹൂക്സ്റ്റീൻ പെയറിങ്ങിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ ഹൂക്സ്റ്റീൻ പെയറിംഗ് എന്ന് പറഞ്ഞാൽ ആ സാധാരണ വാട്സൺ ക്രിക്ക് പെയറിങ്ങിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല അതൊരു വലിയ വ്യത്യാസമാണ് ഒരു ഒരു ഡീഫോം മെഷീൻ നടക്കാനുള്ളൊരു വ്യത്യാസമാണ് അല്ലേ സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്യൂരിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്യൂരിൻ്റെ N9 പൊസിഷനിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഷുഗർ സിൻ കൺഫർമേഷനിലായിരിക്കും ഓക്കെ അതായത് ആ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെങ്കിൽ ആ പ്യൂരിനൊന്ന് തിരിഞ്ഞു വരുന്നത് കൊണ്ട് അവിടെ ഷുഗറിന് അങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഷുഗർ N9 പൊസിഷനിലേക്ക് സിൻ കൺഫർമേഷനിൽ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മളുടെ ഈ പ്യൂരിൻ്റെ ഡയറക്ഷൻ മുഴുവൻ അങ്ങ് മാറി അല്ലേ അതായത് പ്യൂരിൻ്റെ റിങ് ഫസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിൽ ഇവിടെ ആയിരുന്നു എങ്കിൽ അത് ഒന്ന് തിരിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഇമിഡാസോൾ റിങ് തൈമിനടുത്തേക്ക് ആയിട്ട് വരുന്ന രീതിയിൽ വരികയാണ് ഓക്കെ ഇപ്പം നമുക്കറിയാം നമ്മൾ ഹെലിക്കൽ പാരാമീറ്റേഴ്സൊക്കെ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ബോണ്ട് ഫോം ചെയ്യാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാമായിരുന്നു ആദ്യം വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിൽ N1 and N3 തമ്മിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇമിഡാസോൾ റിങ് ആ ഒരു റീജിയനിലേക്ക് ഇവിടെ തിരിഞ്ഞ് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം അല്ലേ ഇപ്പോൾ ഇമിഡാസോൾ റിങ് വന്നപ്പോൾ അതിനകത്തൊരു നൈട്രജനുണ്ട് അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് തൈമിൻ്റെ അടുത്ത് നിൽക്കുന്ന തൈമിൻ്റെ N3 പൊസിഷൻ തൈമിൻ്റെ N3 പൊസിഷനോട് അടുത്ത് നിൽക്കുന്ന നൈട്രജൻ ആരാണ് ഇമിഡാസോൾ റിങ്ങിൽ വരുന്ന N7th പൊസിഷനിലുള്ള സെവൻത്ത് പൊസിഷനിലുള്ള നൈട്രജനാണ് അപ്പോൾ സെവൻത്ത് പൊസിഷനിലുള്ള ആ നൈട്രജനുമായിട്ട് അവിടെ കണക്ഷൻ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു സോ ഇവിടെ തന്നെ ഒരു വ്യത്യാസം ആദ്യം തന്നെ ഉണ്ടാവുകയാണ് N1 N3 എന്നുള്ളത് മാറിയിട്ട് പ്യൂരിൻ്റെ N7ഉം സാധാരണ പോലെ തന്നെ പിരമിഡിൻ്റെ N3യും തമ്മിൽ ജോയിൻ ചെയ്യുന്നു N1 N3 മാറി N7 N3 ആയി വരുന്നതാണ് രണ്ടാമത്തെ കാര്യം സിൻ കൺഫർമേഷൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടിന് സിൻ കൺഫർമേഷൻ വരുന്നതാണ് രണ്ടാമത്തത് N7 and N3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുകയാണ് ഓക്കെ പിന്നെ 6th പൊസിഷനിൽ വരുന്ന ആ ഒരു ബോണ്ടിന് വ്യത്യാസമില്ല പക്ഷേ അവിടെ ഒരു ആങ്സ്ട്രം അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ലെങ്തിന് അല്ല ആ ഒരു പിച്ചിന് ഒക്കെ വ്യത്യാസം വരും തീർച്ചയായിട്ടും ആ ഒരു ഇത്രയും അടുത്ത് നിന്നിരുന്ന ഒരു പ്യൂരിൻ റിങ്ങിന് അകത്ത് വരുന്ന ആ ഒരു ബെൻസിൻ റിങ് മാറിയിട്ട് ബെൻസിൻ റിങ് ഇപ്പോൾ കുറച്ച് അകലെയാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ബെൻസിൻ റിങ്ങിലെ ആ 6th പൊസിഷനിൽ നിൽക്കുന്ന അമിനോ ഗ്രൂപ്പിന് ഈ ഒരു ഓക്സിജനുമായിട്ട് ഇവിടെ വന്ന് കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു കുറച്ചുകൂടെ ലെങ്ത്ത് അല്ലെങ്കിൽ അത്രയും ഒരു പിന്നെ എന്താ പറയുന്നത് ആ ഒരു പിച്ച് ലെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ആ പിന്നെ ഹെലിക്കൽ പാരാമീറ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ ബോണ്ടിന് വ്യത്യാസമൊന്നുമില്ല ഇവിടെ വരുന്ന 4th ഓക്സിജനുമായിട്ട് പിരമിഡിൻ്റെ 4th ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ പറയാം തൈമിൻ്റെ 4th ഓക്സിജനുമായിട്ട് തന്നെയാണ് N6th വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ആ ബോണ്ടിൽ വ്യത്യാസമില്ല വ്യത്യാസം വരുന്നത് ഏതിലാണെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിങ്ങിലെ AT pair ഹൂക്സ്റ്റീൻ പെയറിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത് N1 N3 എന്തായി മാറുന്നു N7 N3 ആയി മാറുന്നു അതുപോലെ തന്നെ ഷുഗർ ആൻഡ് പിന്നെ പ്യൂരിൻ തമ്മിലുള്ള ആ ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ആൻറ്റി കൺഫർമേഷൻ സിൻ കൺഫർമേഷനായിട്ട് മാറുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് GC pairingൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് നോക്കാം ഓക്കെ GC pairലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഗ്വാനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിനാണ് അല്ലേ പ്യൂരിനാണ് അപ്പോൾ ഈ പ്യൂരിൻ റിങ്ങിൽ എവിടെയാണ് N1ഉം അതുപോലെ സൈറ്റോസിൻ്റെ N3യും തമ്മിലാണ് നോർമൽ ബോണ്ട് വരുന്നത് ഒന്നാമത്തെ ബോണ്ട് രണ്ടാമത്തെ ബോണ്ട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അമിനോ ഗ്രൂപ്പും അതുപോലെ സൈറ്റോസിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഓക്സിജനും തമ്മിലാണ് വരുന്നത് ഓക്കെ ഓർക്കുക ഗ്വാനിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അമിനോ ഗ്രൂപ്പും സൈറ്റോസിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഓക്സിജനും തമ്മിലുള്ള ഒരു ബോണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോണ്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കലും നമ്മളത് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഓക്കെ അതുപോലെ തന്നെ 6th പൊസിഷനിൽ ഗ്വാനിൻ്റെ 6th പൊസിഷനിൽ നിൽക്കുന്ന അപ്പോൾ 1, 6, 2 എന്ന് നിങ്ങൾ ഓർത്താൽ മതി വളരെ സിമ്പിളാണ് അത് ഓർക്കാനായിട്ട് അല്ലെ ഗ്വാനിനെ നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഗ്വാനിനെ മനസ്സിൽ ഓർക്കുക
ഹോക്സ്റ്റിൻ പെയറിംഗിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നോർമൽ വാട്സൺ ക്രിക്ക് പെയറിംഗ് വരുമ്പോഴത്തേക്കും 162 അല്ലെങ്കിൽ 126 ഏത് ഓർഡർ 612 ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. സിക്സ്ത് പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു ഓക്സിജനും അതുപോലെ സൈറ്റോസിന് ഒരു അമിനോ ഗ്രൂപ്പുണ്ട്, ഫോർത്ത് പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പുണ്ട്. സൈറ്റോസിൻ്റെ ആ ഒരു അമിനോ ഗ്രൂപ്പും കൂടെയാണ് ഫസ്റ്റ് ബോണ്ട് വരുന്നത്, സെക്കൻഡ് നോർമലി എൻ വൺ ആൻഡ് എൻ ത്രീ ആണ് വരുന്നത്, ആൻഡ് തേർഡ് ബോണ്ട് വരുന്നത് ഹിയർ യു ക്യാൻ സി തേർഡ് ബോണ്ട് വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അമിനോ ഗ്രൂപ്പും സൈറ്റോസിൻ്റെ ഒരു ഓക്സിജനും തമ്മിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ബോണ്ടാണ് നോർമലി എവിടെ വരുന്നത്, ജി സി പെയറിൽ വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ആൻറ്റി കൺഫർമേഷൻ മാറി വീണ്ടും ഷുഗർ ഒന്ന് തിരിഞ്ഞു, അല്ലെങ്കിൽ ഷുഗർ അല്ല ആക്ച്വലി തിരിയുന്ന ആരാണ്, ആ ഒരു ബേസ് ആണല്ലേ, ബേസിൻ്റെ ബെൻസിൻ റിങ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇമിഡാസോൾ റിങ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക, ഇവിടെ സിൻ കൺഫർമേഷൻ ആയതുകൊണ്ട് ടോട്ടലി ആ ഒരു സ്ട്രക്ചർ ഒന്ന് മാറി. ഇനി ഇവിടെ എന്താണ്, ഇമിഡാസോൾ റിങ്ങിലെ എൻ സെവൺ എൻ വൺ എൻ ത്രീ മാറിയിട്ട് എൻ വൺ എൻ ത്രീ ബോണ്ട് മാറുന്നു, അത് എന്തായി ചേഞ്ച് ചെയ്യുന്നു, എൻ സെവൺ എൻ ത്രീ ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ സൈറ്റോസിനിലുള്ള ഈ ഒരു എൻ എൻ ത്രീ എന്ന് പറയുന്നത് അത് പ്രോട്ടോണേറ്റഡ് ആയിരിക്കും. ഓക്കെ, അത് പ്രോട്ടോണേറ്റഡ് ആണ്. അപ്പോൾ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റോസിനിലേക്കാണ് നമ്മുടെ ഈ ഗ്വാനിൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ, കാരണം ലോ പി എച്ചിലാണ് വരുന്നത് അല്ലേ, വളരെ ലോ പി എച്ചിലാണ്. അപ്പോൾ സൈറ്റോസിൻ ഇവിടെ ശ്രദ്ധിക്കുക, പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഒരു നൈട്രജൻ ആണ് അവിടെ ഇരിക്കുന്നത്, അതിലേക്കാണ് ആര് വരുന്നത്, അറ്റാച്ച് ചെയ്യുന്നത്, എൻ സെവൺ വന്നിട്ട്, ഇമിഡാസോൾ റിങ്ങിലെ എൻ സെവൺ വന്നിട്ട് ഹൈഡ്രജൻ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ഫസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗിൽ എത്ര ബോണ്ടുണ്ട്, 1 2 3 മൂന്ന് ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. ഏത് ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യാത്തത്, പൊസിഷൻ മാറിപ്പോയതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പ് എങ്ങോട്ടായിപ്പോയി, മുകളിലേക്കായിപ്പോയി. നിങ്ങൾക്ക് കാണാം അല്ലേ, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗിൽ ശ്രദ്ധിക്കുക, ജിയുടെ ഗ്വാനിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സൈറ്റോസിൻ. എന്നാൽ ഇത് പൊസിഷൻ തിരിഞ്ഞു വന്നു അല്ലേ, ഈ ഒരു ബെൻസിൻ റിങ്ങിന് മുകളിലേക്ക് പോയതുകൊണ്ട് ബെൻസിൻ റിങ്ങിൻ്റെ സെക്കൻഡ് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പ് ഇവിടെയായിപ്പോയി. ഇനി എങ്ങനെ ഈ സൈറ്റോസിനുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും, അതുകൊണ്ട് ആ മൂന്നാമത്തെ ബോണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് ഗ്വാനിനും സൈറ്റോസിനും ഉള്ള നോർമൽ പെയറിംഗിൽ നിന്നും ഹോക്സിൻ പെയറിംഗിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കാം. സോ നമ്മൾ ഫസ്റ്റത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സിൻ കൺഫർമേഷനായി, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എൻ സെവണും എൻ വൺ എൻ ത്രീ മാറിയിട്ട് എൻ സെവണും എന്നുമായി, മൂന്നാമത്തെ വ്യത്യാസം ഇവിടെ സെക്കൻഡ് പൊസിഷനുള്ള അമിനോ ഗ്രൂപ്പുമായിട്ടുള്ള മൂന്നാമത്തെ ആ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. എന്നാൽ മറ്റ് മൂന്നാമത്തെ ബോണ്ടിന് വ്യത്യാസമൊന്നുമില്ല, മൂന്നാമത്തെ ബോണ്ടിൻ്റെ ആ ഒരു ലെങ്ത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. എൻ്റെ മൂന്നാമത്തെ ഹൈഡ്രജൻ ബോണ്ട് ആ സച്ച് അങ്ങനെ തന്നെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഹോക്സിൻ ബേസ് പെയറിംഗ് നടക്കുന്ന സമയത്ത് ഇവ മൊത്തത്തിലൊന്ന് അല്ലെങ്കിൽ അവരുടെ ഹെലിക്കൽ പാരാമീറ്റേഴ്സ് മൊത്തം ഒന്ന് റീഅറേഞ്ച് ചെയ്യപ്പെടുന്നത്, കൂടാതെ അതുകൂടാതെ ഒരു കാര്യം കൂടെ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണാം. അതായത് എൻ വണ്ണും എൻ ത്രീയും ഫോമേഷൻ ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇമിഡാസോൾ റിങ്ങിൻ്റെ എൻ സെവണും അതുപോലെ അടുത്ത ബേസ് പെയറിൻ്റെ നൈട്രജനും തമ്മിലാണ് ഇവിടെ കണക്ഷൻ വന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ബെൻസിൻ റിങ്ങിലുള്ള എൻ വൺ ഇവിടെ ഫ്രീ ആയിരിക്കുകയാണ് അല്ലേ. ബെൻസിൻ റിങ്ങിൽ വരുന്ന ആ എൻ വൺ എന്ന് പറയുന്നത് എവിടെയൊക്കെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ എൻ വണ്ണുകൾ ഇവിടെ ഫ്രീ ആയി അല്ലേ. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന എൻ വണ്ണിന് ഇപ്പോൾ ബോണ്ടൊന്നും അവിടെ ഇല്ല. അതുപോലെ ഗ്വാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. സെക്കൻഡ് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന അല്ലെങ്കിൽ ഈ പൊസിഷനൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു തേർഡ് സ്ട്രാൻഡിന് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഇവരെല്ലാം ഫ്രീ ആണ്, അപ്പോൾ ഒരു തേർഡ് സ്ട്രാൻഡിന് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്കൊക്കെ വന്നിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എൻ വണ്ണും ഫ്രീ ആണ് ഇപ്പോൾ അല്ലേ. അനഹിയർ ഇവിടെ ഉണ്ടായിരുന്ന ഗ്വാനിലുണ്ടായിരുന്ന എൻ ടു തിരിഞ്ഞ് ഇപ്പോൾ എങ്ങോട്ടായിപ്പോയി, നിങ്ങൾക്ക് കാണാം ഇവിടെ പോയി. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇനി അവിടെ വേറൊരു ബേസ് പെയർ വന്നു കഴിഞ്ഞാൽ അല്ലേ, വേറൊരു പിരമിഡിനോ അല്ലെങ്കിൽ പ്യൂരിനോ ഏതെങ്കിലും ഒരു ബേസ് പെയർ അവിടെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു വീക്കായിട്ടുള്ളൊരു ബോണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു വീക്ക് ബോണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവാം. അങ്ങനെ മൂന്നാമതൊരു സ്ട്രാൻഡിനുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വാട്സൺ ആൻഡ് ക്രിക്കിൽ നിന്നും ഹോക്സ്റ്റീൻ ബേസ് പെയറിംഗിലേക്ക് മാറുന്നത്. അങ്ങനെ ഹോക്സ്റ്റീൻ ബേസ് പെയറിംഗ് ഉണ്ടാകുന്നതുകൊണ്ടാണ് മൂന്നാമതൊരു ഒരു എന്താ പറയുന്ന ഒരു സ്ട്രാൻഡ് ഇവിടെ
ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, സാധാരണ ഹോസ്റ്റീൻ ബേസ് പെയറുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇതാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയർ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു നോർമൽ ബി ഡി എൻ എയാണ്. ആ ബി ഡി എൻ എയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു കൺഫർമേഷനിൽ ഒക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഹോസ്റ്റീൻ ബേസ് പെയർ ഉണ്ടാവുന്ന സമയത്ത് ഹോസ്റ്റീൻ ബേസ് പെയർ ഒന്നുകിൽ 5-2-3-, അതായത് ഒരു ഫസ്റ്റ് ഈ മിഡിലിൽ നിൽക്കുന്ന ഇതിപ്പോൾ അഡിനിൻ ആണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഹോമോപ്യൂരിൻ, ഈ ഒരു സ്ട്രാൻഡാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഹോമോപ്യൂരിൻ ആയിട്ടുള്ള ഒരു അല്ലെ മിഡിൽ സ്ട്രാൻഡ്, ഒരു ഹോമോപ്യൂരിൻ സ്ട്രാൻഡാണ്. അഡിനിൻ ഗ്വാനിൻ, അഡിനിൻ ഗ്വാനിൻ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ട്രാൻഡാണ്. അപ്പോൾ ഈ സ്ട്രാൻഡിലേക്ക്, അഡിനിൻ ഗ്വാനിൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാൻഡിലേക്ക് ഒരു 5-3 ഓറിയൻറ്റേഷനിൽ, ഒരു പാരലൽ ഓറിയൻറ്റേഷനിൽ, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് തന്നെ 5-3 ആയിട്ട് തന്നെ പാരലായിട്ട്, ഇത് 5-3 ആണ്, അതേപോലെ തന്നെ പാരലായിട്ട് ഫോം ചെയ്യുന്ന മൂന്നാമത്തെ ഒരു സ്ട്രാൻഡാണെങ്കിൽ, അങ്ങനെ വരുമ്പോഴാണ് ആക്ച്വലി അങ്ങനെ ഫോം ചെയ്യാനാണ് ഈ ഹോസ്റ്റീൻ ബേസ് പെയറിംഗ് നടക്കുന്നത്. അതേസമയം ആൻറ്റി പാരലായിട്ട് അത് വരാം. ഓക്കെ, അതായത് ഒരു പ്യൂരിൻ വെച്ച് തേർഡ് സ്ട്രാൻഡ് തന്നെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു അഡിനിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇപ്പോൾ ഇതൊരു ഗ്വാനിൻ ആണ് എങ്കിൽ അതിലേക്ക് സ്വാഭാവികമായിട്ടും വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെ ഒരു തൈമിനായിരിക്കാം, ഇവിടെ വീണ്ടും വന്നിട്ട് പിന്നെ ഗ്വാനിലേക്ക് വന്ന് ഇവിടെ ഒരു സൈറ്റോസിൻ ആണ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സ്ട്രാൻഡ്, അല്ലെങ്കിൽ ആദ്യം ഒരു തൈമിൻ വന്നു പിന്നെ ഒരു സൈറ്റോസിൻ വന്നു, അത് പിരമിഡിൻ ആണ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ തൈമിൻ വന്നു, ഇവിടെ ഒരു ഗ്വാനിനാണ് നിൽക്കുന്നതെങ്കിൽ, ഇതൊരു ഗ്വാനിനാണെങ്കിൽ ഇവിടെ ഒരു സൈറ്റോസിൻ വരാനുള്ള സാധ്യതയാണ് ആക്ച്വലി ഉള്ളത്. അതായത് ഒരു പിരമിഡിൻ ആയിട്ടുള്ള ഒരു ഹോം, എന്താ പറയുന്നത്, പിരമിഡിൻ റെസിഡ്യൂസ് ഉള്ള, പിരമിഡിൻ ബേസ് പെയർസ് ഉള്ള ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പിരമിഡിൻ ബേസ് പെയർസ് ആണ് അങ്ങനെ വരുന്നതെങ്കിൽ അത് പാരലലി ഫോം ചെയ്യുന്ന ഒന്നായിരിക്കും, അതായത് ഇങ്ങനെ പാരലലി തന്നെ പോകുന്ന ഒന്നായിരിക്കും. പിരമിഡിൻ കണ്ടൻ്റ് ആണ് അതിനകത്ത് കൂടുതലെങ്കിൽ അത് പാരലലി തന്നെ പോകുന്നവയായിരിക്കും ആ മൂന്നാമത്തെ സ്ട്രാൻഡ്. അതേസമയം പ്യൂരിൻ റിച്ച് ആണ് തേർഡ് സ്ട്രാൻഡെങ്കിൽ അത് ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷനിലായിരിക്കും. ഓക്കെ, വരുന്ന, കാരണം ഇത് മൊത്തത്തിലൊരു ഡീഫോമേഷനാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഈ പറയുന്ന മിഡിലിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സ്ട്രാൻഡിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ബേസ് പെയറുകൾ വീണ്ടും പ്യൂരിൻ സ്ട്രാൻഡുകളാണ്, പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള തേർഡ് സ്ട്രാൻഡാണ് വരുന്നതെങ്കിൽ അത് ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് റിവേഴ്സ് ഹോസ്റ്റീൻ ഹൈഡ്രജൻ ബോണ്ടുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഹോസ്റ്റീൻ ബേസ് പെയറിംഗ് എന്താണെന്ന് നിങ്ങൾ ബേസിക്കലി അത് മനസ്സിലാക്കിയാൽ മാത്രം മതി, അല്ലാതെ ഇതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഹോസ്റ്റീൻ ബേസ് പെയറിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹിയർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹോസ്റ്റീൻ ബേസ് പെയറിംഗ്. അതുപോലെ തന്നെ ഇതൊരു റിവേഴ്സ് ഹോസ്റ്റീൻ ബേസ് പെയർ ആണ്, കാരണം ഇവിടെ നോക്കൂ ഇതൊരു പ്യൂരിൻ ആണ്, വീണ്ടും ഒരു പ്യൂരിൻ റിങ്ങിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അതേസമയം ഹോസ്റ്റീൻ ബേസ് പെയറിംഗിൽ നടന്നത് ഒരു പ്യൂരിനാണ്, ആ പ്യൂരിൻ ആരുമായിട്ട് പിരമിഡിനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റിവേഴ്സ് ഹോസ്റ്റീൻ ബേസ് പെയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്യൂരിൻ റിങ്ങും വീണ്ടും ഒരു അടുത്തൊരു പ്യൂരിനിലേക്ക് തന്നെയാണ് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹിയർ ഗ്വാനിനാണ്, ഈ വരുന്ന സ്ട്രാൻഡും ഗ്വാനിൽ തന്നെ, അല്ലെങ്കിൽ ആ ഗ്വാനിൻ ബേസ് പെയർ തന്നെയാണ്. അതേസമയം ഫസ്റ്റിൽ വരുന്നത് ഇത് അഡിനിനായിരുന്നു, എന്നാൽ തൈമിനാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹിയർ ഇസ് ദ അഡിനിൻ, ഹിയർ ഇസ് ദ തൈമിൻ, മൂന്നാമത്തെ സ്ട്രാൻഡിൽ തൈമിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ഹോസ്റ്റീൻ ബേസ് പെയറും റിവേഴ്സ് ഹോസ്റ്റീൻ ബേസ് പെയറും, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ മൂന്ന് സ്ട്രാൻഡുകൾ പോകുന്നൊരു ഇങ്ങനെ മൂന്ന് സ്ട്രാൻഡുകളുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ കൂടുതലും പ്യൂരിൻ, മിഡിൽ നിൽക്കുന്ന സ്ട്രാൻഡിൽ കൂടുതലും പ്യൂരിൻ ബേസുകളാണ്, അതായത് അഡിനിനും ഗ്വാനിനും, അഡിനിനും ഗ്വാനിനുമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റൈറ്റ് അടുത്ത സ്ട്രാൻഡല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു പിരമിഡിൻ സ്ട്രാൻഡ്, പിരമിഡിൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡായിരിക്കും അല്ലേ. അഡിനിനോട് തൈമിനാണ് ഇവിടെ വരിക, ഗ്വാനിനോട് സൈറ്റോസിൻ, അഡിനിൻ തൈമിൻ, ഗ്വാനിൻ സൈറ്റോസിൻ. അപ്പോൾ ഇതൊരു പിരമിഡിൻ റിച്ച് ആയിട്ടുള്ള സ്ട്രാൻഡായിരിക്കും. പക്ഷെ ഇപ്പോൾ തേർഡ് സ്ട്രാൻഡ് വരാൻ നേരത്ത്, ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ തേർഡ് സ്ട്രാൻഡ് എന്ന് വിചാരിക്കുക, ഈ തേർഡ് സ്ട്രാൻഡിൽ അഡിനിനോട് തൈമിൻ തന്നെ വരും എങ്കിൽ അത് ഹോസ്റ്റീൻ ബേസ് പെയറിംഗ് കൊണ്ടായിരിക്കും അവിടെ ആ മൂന്നാമത്തെ ഒരു പിന്നെ ട്രിപ്ലക്സ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു തേർഡ് സ്ട്രാൻഡ് വരുന്നത്. അതേസമയം ഗ്വാനിൻ്റെ അടുത്ത് സൈറ്റോസിൻ വരാം. ഓക്കെ, അത് ഗ്വാനിൻ്റെയോട് വന്നിട്ട് ഒരു ഗ്വാനിൻ തന്നെ ഒരു പക്ഷെ അറ്റാച്ച് ചെയ്യാം. അത് റിവേഴ്സ് ഹോസ്റ്റീൻ പെയറിംഗ് കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലേ. സാധാരണ പ്യൂരിൻ പിരമിഡിൻ തമ്മിലാണ് അറ്റാച്ച്മെൻറ്റ്, എന്താ പറയുന്നത്,
ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്, പ്യൂരിൻ പ്യൂരിൻ റെസിഡ്യൂസ് അല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡീഫോർമേഷനാണ്, ഇത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇൻ്റർമോളിക്യുലർ ആയിട്ടുള്ള ട്രിപ്ലക്സുകളും ഫോം ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രാമോളിക്കുലർ ആയിട്ടുള്ള ട്രിപ്ലക്സ്, ഇൻട്രാമോളിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് ഡി എൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇൻ്റർമോളിക്കുലർ ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. അതൊരു സെക്കൻഡ് ഡി എൻ എ മോളിക്കുലിൽ നിന്നുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ്. ഇൻ്റർമോളിക്കുലർ ആയിട്ടുള്ള ട്രിപ്ലക്സുകൾ ഉണ്ടാവാറുണ്ട്, ഇൻട്രാമോളിക്കുലർ ആയിട്ടുള്ള ട്രിപ്ലക്സുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകണമെന്നില്ല. ഇൻട്രാമോളിക്കുലർ ആൻഡ് ഇൻ്റർമോളിക്കുലർ ട്രിപ്ലക്സ് ഒക്കെ ഓരോ ഫാക്ടേഴ്സിനെയും അതിൻ്റെ ആ ന്യൂക്ലിയോടൈഡുകളുടെ ലെങ്ത്തിനെയും അതുപോലെ ബേസ് കമ്പോസിഷനുകളെയും ഒക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതെല്ലാം തന്നെ വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്, ഇതൊന്നും ഫേവറബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കേസുകളും നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ ലോ പി എച്ച്, വളരെ ലോ പി എച്ചിൽ ഡി എൻ എ, ലോ പി എച്ചിൽ നമ്മൾ ഡി എൻ എ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രിപ്ലക്സ് ഡി എൻ എ ഫോം ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് കാരണമാകുന്നത് ഹുക്സ്റ്റീൻ ബേസ് പെയറിംഗ് ആണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ, ഇതാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ.